ആരൊക്കെ നമ്മെ താഴ്ത്തിയാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു താഴ്ചയല്ല. കാരണം ദൈവം ഉള്ളിടമാണ് ഉയർന്ന സ്ഥലം, ദൈവം കൂടെ ഉള്ളതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ താഴ്ചയിലല്ല, ഉയർച്ചയിലാണ് ജീവിക്കുന്നതെന്ന് ഏത് സാഹചര്യത്തിലും പറയുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ, ചിലർ വഞ്ചിച്ചെടുത്തതോ അപമാനിച്ചതോ അപവാദം പറഞ്ഞതുമായ വേദനപ്പെട്ട് മുറിപ്പെട്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ കാണും. പലരാൽ ഉപദ്രവിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, ഒക്കെ പലതരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളായിരിക്കും. പക്ഷേ ഇന്ന് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, അതുകൊണ്ട് ദോഷമല്ല, അതുകൊണ്ട് ഉയർച്ച തന്നെ ദൈവം തരും. ഇയ്യോബിൻ്റെ പുസ്തകം 22:29 വായിക്കുന്നു, നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും, അമേൻ, താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കുന്നു. നിന്നെ താഴ്ത്തുമ്പോൾ നീ പറയുന്നത് ഉയർച്ച എന്നാണ്. നമ്മുടെ ഭാവിയോ നമ്മുടെ ഉയർച്ചകളോ ഒന്നും ദൈവം ഒരു മനുഷ്യൻ്റെയും കൈ കൊടുത്തിട്ടില്ല. ജനിപ്പിച്ച മാതാപിതാക്കൾക്കോ വളർത്തിയ മറ്റുള്ളവർക്കോ അവരുടെ ഒന്നും കയ്യിലല്ല എൻ്റെയും നിങ്ങളുടെയും ഭാവി ഇരിക്കുന്നു. ആമേൻ പറയണം. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവമാണ് നമ്മളെ അറിഞ്ഞത്. ജനനത്തിലെ വേർതിരിച്ച് ദൈവമാണ്. അപ്പോൾ ഈ ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചതിവായോ വഞ്ചനാപരമായോ അസൂയാപരമായോ അല്ലെങ്കിൽ കൈവിട്ട കേസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ നിരാശപ്പെടരുത്, എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ലോകം എന്നെ താഴ്ത്തിക്കളയുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അവിടെ എനിക്ക് താഴ്ചയല്ല, എൻ്റെ ദൈവം എൻ്റെ ഒരു കൂടെ ഉള്ളത് കൊണ്ട് അവിടെയും ഞാൻ ഉയർന്നവൻ തന്നെയാണ്. അമേൻ. യോസെഫിനെ നിങ്ങൾ നോക്കുക, സ്വന്തം സഹോദരന്മാരാണ് അവനെ പൊട്ടക്കിണറ്റിലേക്ക് താഴ്ത്തിയത്. അതിനുശേഷം നിർദാക്ഷിണ്യം, കച്ചവടക്കാർക്ക് പണം വാങ്ങി കൊച്ചു സഹോദരനെ, ഇളയ സഹോദരനെ, ആഹാരം കൊണ്ടു കൊടുത്തിയ സഹോദരനെ അവർ വിറ്റുകളഞ്ഞു, ഒരു അടിമയാക്കി. പക്ഷെ യോസെഫ് അവിടെ നിരാശപ്പെട്ടില്ല. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അവൻ ഉയർച്ചയുടെ പാതയിലാണ് തന്നെ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഈജിപ്തിൽ വന്നപ്പോൾ അവന് ഒട്ടും പകയില്ലാതെ, ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ഒടുവിൽ മാറുമ്പോൾ തൻ്റെ സഹോദരന്മാർ അവൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ അവൻ പറയുന്നൊരു വാക്യമുണ്ട്, പുറപ്പാട് പുസ്തകം 50:20 നിങ്ങളെനിക്കെതിരെ ദോഷം നിരൂപിച്ചു, ദൈവമോ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ഗുണമാക്കി തീർത്തു. അമേൻ. ചിലരൊക്കെ നമുക്കെതിരെ ദോഷം നിരൂപിച്ചാലും ചതിവും വഞ്ചനയുമായി പ്രവർത്തിച്ചാലും നമുക്കൊന്നും നഷ്ടമാകില്ല. ഇന്ന് നഷ്ടമാകുന്ന തോന്നുന്ന ചില കാര്യങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നാളുകളിൽ അതിൻ്റെ 10 times നമ്മുടെ കരങ്ങളിൽ തരാൻ ദൈവം ശക്തനാണ്. മനുഷ്യനെ താഴ്ത്തിയെന്ന് പറയില്ല, എൻ്റെ ഉയർച്ചയുടെ സമയമാണെന്ന് പറയണം. അമേൻ. ചില വാക്കുകൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് വലിയ വിടുതലുണ്ട്. ചില നിരാശയുടെ വാക്ക് പറയുമ്പോൾ പിശാചിനകത്ത് ഹോൾഡുണ്ട്. എന്നാൽ ഇല്ല, ഞാൻ താഴ്ചയല്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് പറയുമ്പോൾ അത് ദൈവം ഗുണമാക്കി തീർക്കും. മോർദെക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ക്രിസ്തുവിന് മുമ്പ് BC 450s ജീവിച്ച മനുഷ്യനാണ്. പേർഷ്യൻ ഭരണാധികാരിയായ അഹശ്വരോശിൻ്റെ സമയത്ത് മോർദെക്കായെ കൊല്ലുവാൻ 75 ഉയരമുള്ള കഴുമരം ഹാമാൻ ഉണ്ടാക്കി. ആഗാഗനായ ഹാമാൻ എന്തുകൊണ്ടാണ്? ഹാമാനെ വണങ്ങാഞ്ഞത് കൊണ്ടാണ്. പകയാണ് മോർദെക്കായെ കൊല്ലണം. മോർദെക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മോർദെക്കായെ മാത്രമല്ല വംശത്തെ മുഴുവൻ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അവരാരും തലകുനിക്കുന്നവരല്ല, യഹൂദന്മാരായതുകൊണ്ട്. പേർഷ്യക്കാരാണെങ്കിൽ തലകുനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ. നോക്കി, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം കാര്യങ്ങളെ തിരിച്ചു. കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ അധികാരമുള്ളവൻ്റെ മുമ്പിൽ തലകുനിക്ക് സമയമാകുമ്പോൾ അവൻ വിടുവിക്കാനുള്ള വഴിയുമായി ഇറങ്ങി വരും. ഒടുവിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ് എസ്തേറിൻ്റെ പുസ്തകം 10:3 യഹൂദനായ മോർദെക്കായി രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാർക്ക് മുമ്പിൽ മഹാനുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ മഹാനായി മാറി, രാജാവിൻ്റെ രണ്ടാമനായി മാറി. ഹല്ലേലൂയ. അപ്പോൾ തള്ളിക്കളഞ്ഞാലും ഉപായം നിരൂപിച്ചാലും നശിപ്പിക്കാൻ പദ്ധതി ഇട്ടാലും അവിടെയൊക്കെ ഒരു നന്മയും ഉയർച്ചയും കരുതി വെക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് നീ പറയും. ദാവീദിൻ്റെ ജീവിതം നമുക്കറിയാം. അവന് അവൻ്റെ മാതാപിതാക്കൾ അവനെ ഉപേക്ഷിച്ചിരുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു ദാവീദ് പറഞ്ഞു. പക്ഷേ യഹോവ അവനെ ചേർത്തു. ഹല്ലേലൂയ.
താഴ്ത്തിയപ്പോൾ ഉയർച്ചയെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ എത്ര താഴ്ത്തിയാലും ദൈവത്തിൻ്റെ മക്കൾ ക്ഷീണിക്കില്ല, തളരില്ല. കാരണം സിംഹാസനസ്ഥനായ ദൈവം നാം താഴ്ചയാണെന്ന് പറയുന്ന ആ ഇടത്തേക്ക് ഇറങ്ങി വന്ന് താമസിക്കുമ്പോൾ അത് ഉയർച്ചയല്ലേ? അവൻ്റെ സിംഹാസനം അവിടെ ഇട്ടിരിക്കുകയല്ലേ? അത് തിരിച്ചറിയണം. കാരാഗ്രഹത്തിൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ യോസേഫ് താമസിച്ച മുറിയിൽ, കാരാഗ്രഹത്തിൻ്റെ മുറിയിൽ, ആ ഇടുങ്ങിയ മുറിക്കകത്ത് ദൈവം കൂടെ ഇരുന്നതിനാണ് അങ്ങനെ വിശ്വസിച്ചെന്ന. ആമേൻ. ഇന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. നാം കടന്നു പോകുന്ന രോഗത്തിൻ്റെ ആകട്ടെ, പ്രശ്നത്തിൻ്റെ ആകട്ടെ, ഇടഭാരത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ തടവറയ്ക്കകത്ത് ദൈവം വരും. അപ്പം ദൈവം ഉണ്ടെങ്കിൽ എന്താ തടവറ എന്ന് ചോദിക്കരുത്. അവിടെ ദൈവം കൂടെയുണ്ട്. പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്, ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ നമ്മളെ താഴ്ത്തുമ്പോൾ താഴ്ചയെന്ന് നാം പറയരുത്, ഉയർച്ചയെന്ന് പറയണം. ആമേൻ. അത് വിശ്വാസത്തോടെ പറയണം, അത് സംഭവിക്കും. പ്രാർത്ഥിക്കാം. വിശ്വാസമുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഈ വചനം ഞാൻ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നു. താഴ്ചയെന്ന് മറ്റുള്ളവർ പറയുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഇല്ല, ഞങ്ങൾ ഉയർച്ചയുടെ സാഹചര്യത്തിലാണുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് പറയുവാൻ കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിലെല്ലാം നെഗറ്റീവ് വാക്കുകൾ, പിശാചു കൊണ്ടിരുന്ന നിരാശയുടെ ചിന്തകളും മാറിപ്പോകട്ടെ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾ താഴ്ചയിലല്ല, ഉയർച്ചയിൽ തന്നെ ജീവിക്കും. ഈ മക്കളുടെ ജീവിതത്തിൽ ധൈര്യം നൽകണമേ, ദൈവികമായ ഡെലിവറൻസ് വെളിപ്പെടണമേ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. വലിയൊരു വിടുതൽ കർത്താവ് വെച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.